Sickness is not a blessing. It is not even a blessing in disguise. ചില കാര്യങ്ങളൊക്കെ മറന്നു കടന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു, അതൊരു അനുഗ്രഹമായി വ്യാപരിക്കും. It comes as a blessing in disguise. I want to tell you, God's word is very clear. ദൈവവചനം വളരെ വ്യക്തമാ. രോഗം ഒരു അനുഗ്രഹമല്ല. ആവർത്തന പുസ്തകം 28-ആം അധ്യായം അതിന്റെ 15-68 വരെ ഉള്ള വാക്യങ്ങളിൽ നമ്മൾ രോഗത്തെ ശാപത്തിന്റെ പട്ടികയിലാണ് അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. Sickness, all kind of sickness, every kind of sickness, every kind of problems, every kind of physical, emotional problems. And the valiyo list aanu ottri ottri vaakyangal upayogichana shaabathe avade devasanam define cheyyan devum thana define cheynathu. A sickness is included in the list of curses. So we must not allow sickness to have free course in our life. Nammude jeevithil rogathinu നാം സ്ഥാനം കൊടുക്കരുത്. നിങ്ങൾ രോഗത്തിന്റെ അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ അത് മനസ്സിലാക്കിക്കൊള്ളൂ. ദൈവത്തിന്റെ ഹിതം നിങ്ങളെ സൗഖ്യമാക്കേണ്ടതാണ്. അതിനെക്കുറിച്ച് ലേശവും there must not be any shadow of doubt in your heart, because as long as there is uncertainty in your heart concerning what God wants to do, you can never operate in healing. Hallelujah. ദൈവിക സൗഖ്യത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. അതുകൊണ്ട് രോഗത്തിന്റെ അവസ്ഥയിൽ നിങ്ങൾ ആണെങ്കിൽ അതിൽ സന്തോഷിക്കരുത്. അതിൽ ഓ സാരമില്ല, ഇത് സാരമില്ല, ഇത് എൻ്റെ ഒരു കൂടപ്പിറപ്പാണ്, ഇത് എൻ്റെ കൂടെ വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ അങ്ങ് വന്ന ഒരു കാര്യമാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ അതിനെ ചിന്തിക്കരുത്. താവേ, എനിക്കിത് വേണ്ട, ഇത് ശാപത്തിൻ്റെ ഒരു അവസ്ഥയാണ്, ഇത് എൻ്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് എന്താ ഞാൻ ഇതിനെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഇതിനെ റിജക്ട് ചെയ്യുന്നു. ഐ ജസ്റ്റ് റിജക്ട് the sickness, because sickness is not a blessing, it's a curse. പലപ്പോഴും സാധാരണ രീതിയിൽ വിശ്വാസികൾ ദൈവജനത്തിന്റെ ആ സത്യം നമ്മുടെ മനസ്സിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നില്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ ചിന്തകൾ God is the author of sickness. ദൈവം എനിക്ക് ഈ അസുഖം തന്നു, എന്ത് ചെയ്യാനാ? ദൈവം നോക്കി, ഇങ്ങനെ നോക്കിയപ്പോൾ ആർക്ക് ഈ അസുഖം കൊടുക്കാമെന്ന് ചിന്തിച്ചപ്പോൾ ദൈവം ചിന്തിച്ചു, ഓക്കെ എനിക്ക് ഇരിക്കട്ടെ, അതുകൊണ്ട് ദൈവം എനിക്ക് അങ്ങനെ ഒരു അസുഖം തന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു കുഞ്ഞിനെ തന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തെ തന്നു എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ ന്യായീകരിക്കുവാൻ, നമ്മുടെ അവസ്ഥയെ, നമ്മുടെ രോഗത്തിന്റെ അവസ്ഥയെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ഒരു അവസ്ഥയെ ന്യായീകരിക്കുവാനായിട്ട് നമ്മൾ പലപ്പോഴും തുനിയും. നമ്മൾ ദൈവസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ദൈവസൗഖ്യം നടക്കാതിരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു രീതിയിൽ നമ്മുടെ ഒരു കൺവീനിയൻറ്റ് തിയോളജി നമ്മൾ സൃഷ്ടിക്കും. അങ്ങനെയാണ് ദൈവിക സൗഖ്യത്തിന്റെ സത്യങ്ങൾ പലപ്പോഴും ദൈവസഭയിൽ നിന്ന് പതുക്കെ 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 അങ്ങ് മാറിപ്പോയത്. I want you to know that God is not the author of sickness. God is not the author of sickness. ദൈവമല്ല രോഗത്തിന്റെ സൃഷ്ടിതാവ്. God is not the author of sickness. Hallelujah. നമുക്ക് രോഗത്തെ എതിർക്കണമെങ്കിൽ, രോഗത്തിൽ നിന്ന് സൗഖ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ, ദൈവ സൗഖ്യം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കണമെങ്കിൽ, മറ്റുള്ളവർക്ക് ദൈവത്തിന്റെ സൗഖ്യത്തെ ശുശ്രൂഷിക്കണമെങ്കിൽ, സൗഖ്യത്തിന്റെ അഭിഷേകം നമ്മളിൽ കൂടെ ഒഴുകണമെങ്കിൽ, അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടെ നടക്കണമെങ്കിൽ, നമ്മുടെ ഉള്ളിൽ വളരെ ആഴമായിട്ടുള്ള രീതിയിലുള്ള ഒരു വെളിപ്പാട് വേണം. ഗാഡ് ഈസ് നോട്ട് ദി ഓതർ. ദൈവമല്ല രോഗത്തിന്റെ ഉറവിടം. ദൈവമല്ല ഈ രോഗത്തെ ഈ വ്യക്തിക്ക് കൊടുത്തത്. ഈ രോഗത്തിന്റെ അടിമത്തത്തിൽ വന്നത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തി അല്ല അത്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ കർത്താവ് തന്നെ പറഞ്ഞു, കള്ളൻ എന്തിനാ വരുന്നത്? മോഷ്ടിപ്പാനും മുടിപ്പാനും അറപ്പാനും വരുന്നത്. The thief comes to steal, kill and to destroy. കർത്താവ് പറഞ്ഞു, I have come to give you life and abundant life. God is not the author of sickness.